ായല്ലോ മധു മലർ വിരിയുന്ന പൂരണ മധു കുടിപ്പാനേ എന്നിൽ ഏതൊരു കാലത്താണ് വിധി കൂട്ടിത്തരുന്ന വേദന സഹിച്ചിരിപ്പാണേ. കല്ലായിക്കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായിപ്പോയതറിഞ്ഞില്ലേ, അത് കാമിനിയൊരുത്തിയോടുള്ള മോഹത്താലാണെന്ന് പൂമണിക്കിന്നും തിരിഞ്ഞില്ലേ. പേരിമ്പക്കാനിയാളോടുള്ളലെനിക്കു നിറഞ്ഞ് പ്രേമത്തിന്മാരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് താരം വെച്ചെടുത്താലും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂമുഖമൊന്നും ചൊല്ലിയതില്ല തിരിഞ്ഞേ. കണ്ണാളെ പല്ല് മുത്തു നിരത്തതിനൊത്തരിമെത്തിടും പെണ്ണാളെ, നിന്റെ തേനഴും പവിളച്ചിരിയുന്ന് ഞാനൊരിച്ചു നുണച്ചിടുമെന്ന് മുത്തെ മുഹത്തത്തിന്റെ തത്തെ ഉന്നാരക്കുട്ടി തത്തെ ക്ഷേമം എനിക്ക് നല്ലൊരു മറുപടി തന്നൊരു ദേവി മുല്ലമലർ മണമുള്ളൊരു ദേവി ഏറിയ നാളായല്ലോ മധുമലർ. നീ ഒച്ചയമ്പളിയിൽ നിലയൊക്കെ കേട്ടില്ലേ? വാ അവനൊക്കെ ഉപയോഗ വാ. പോവാനിവിടെ എന്തിരിക്കണം പോലെ? എന്താണ് അവിടെ? അതാ കാതൃമൊരാളി വേണ്ട. എന്തെങ്കിലും പോയോ? ഒന്നും കൊണ്ടുപോയില്ല മൊരാളി, പക്ഷെങ്കിൽ കള്ളം പാഞ്ഞളഞ്ഞ്. നിങ്ങളൊക്കെ പോയിണ്ട, എല്ലാരും പോയി. ഞാന് ബീച്ച് കൺസ്റ്റബിളിനോട് പറയാം, ഈ പറമ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഏ, ഇനി അതുണ്ടാവില്ല, കിടന്നിറങ്ങിക്കൊള്ളി. നീ ഒന്നും പേടിക്കാനില്ല, എല്ലാം മുതലാളി ശരിയായിക്കൊള്ളു. ഇത്തത്ത അകത്ത് പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളേ. സുഖമായിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിയ ദിവസം മറന്നുണ്ട്. എന്തൊക്കെ ഉള്ളതും ഉണ്ടാത്തേ, ആറേഴ് കൊല്ലായില്ലേ എന്റെ മോളിൽ കെട്ടിപ്പോയി. അന്ന് സാരമില്ലാന്ന്, എല്ലാം റബ്ബിന്റെ വിധി. അല്ല, നമ്മുടെ കാന്തിയാരുടെ വീടിന് പറ്റാ? ആ പറ്റില്ല ആൺകുട്ടി. റബ്ബേ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള വിധി നമുക്കില്ല റബ്ബേ. നേരം വിളിക്കാ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളി. എങ്ങനെ ഉറങ്ങാൻ എന്റെ കള്ളന്മാരെ കൊണ്ട് പൊറുതിണ്ട? ആണും തുണിയില്ലാത്ത വീടാച്ചാ ഇതൊക്കെ ഉണ്ടാവും. സൂക്ഷിച്ചു പോണം, ആ ചായക്കടകളിലൊക്കെ ചില പൂവാളന്മാർ കാണും. അല്ല, ജാനു അറിഞ്ഞില്ലേ എന്റെ അന്റെ ചങ്ങാച്ചിന്റെ വീട്ടില് കള്ളം കടന്നത്? ഏ, ഹാമിനിന്റെ വീട്ടിലോ? ആ, അയ്യോ.
ശത്രു വിമാനങ്ങൾ വീണ്ടും ബോംബിട്ടിരിക്കുന്നു. അതെന്ത് ബോംബ? ഒടുക്കത്തെ ബോംബ്? ഒടുക്കത്തെ ബോംബ അയക്കാത്ത വലിയ ആറ്റം ബോംബ് വീണേക്കണ കല്ലായി കടവത്ത്. അത് പറഞ്ഞ എന്ത്? ഇന്നലത്തെ കള്ളൻ കള്ളന്മാർക്ക് കല്ലായിനോട് വലിയ മൊഹബത്താ, വിട്ടു പോണില്ല. കല്ലായിനോടല്ല, കല്ലായിലെ മൊഞ്ചത്തികളോടാണ് കള്ളന്മാർക്കും മൊഹബത്ത്. പാലിന്റെ പാത്രം തരി. ഇന്നത്തെ കണി കൊണുണ്ട്. എല്ലാ വിവരങ്ങളും ആമുട്ടിനേക്കാണ്. സുബൈവാന്ത് കൊട്ടുത്തപ്പോഴേക്കും മുല്ലാക്ക തുടങ്ങി പിത്തന. ചായണ്ട? അല്ലാമുട്ടി, അവിടെ കക്കാനും വേണ്ടി എന്തുട്ട് വായിക്കാനുള്ളത്? അതാണ് ഞമ്മക്ക് തിരിയാത്തത്. അപ്പൊ അജി തെറ്റി വന്ന കളയാനായിരിക്കും മല്ലാക്ക. അയ്യറിനാളം തന്നെയാവും. കക്കാനും വേണ്ടിട്ട് അവിടെ പൊന്നിങ്ങനെ അട്ടിക്കിട്ട് വെച്ചേക്കണം. അല്ല മല്ലാക്ക, ആമയാരുടെ മുഖത്ത് പൊന്നുണ്ട്. പൊന്നെ അവനെന്റെ മോത്തല്ല, കൽബില. പാമുട്ടിക്ക് ആമിനോട് പിരിച്ചുണ്ടെന്ന് പറ. അങ്ങനെയാണെങ്കിൽ വന്നത് കൽബുകള്ളനായിരിക്കും. കൽബുകള്ളന് വരാല്ലോ. ആമയാന്റെ കെട്ടിയവൻ പോയിട്ട് ആറേ കൊല്ലായാലും അല്ലാക്ക. അതിന് അടക്കണ്ടാണ്ടോ? ആ തള്ള അറിഞ്ഞപ്പോൾ ആമിനെ ഒറ്റ ഉണ്ടാക്കിയതായിരിക്കും. എടാ, നിങ്ങളൊക്കെ പുരയിൽ നുമ്മിയും പെങ്ങന്മാരില്ലേ? മുതലാളി പറഞ്ഞ സാധനം അത്തനാചാര്യടുത്തുണ്ട്. എത്ര കല്ലുണ്ട്? 500 കല്ലുണ്ട്. നല്ല മരുത് പോലത്തെ കാര്യം അടുത്തടുത്ത് വെച്ചാൽ ഒരാൾക്കും തിരിയില്ല മുതലാളി. ആഹാ, അത് ചെലവാക്കുന്ന എടുത്ത് ചെലവാക്കണം. ഇവിടെ ചെലവാവില്ല. മരുതൊന്നും പറഞ്ഞ താഴെ ഇരിക്കുക. പണി ഇരിക്കില്ല. നമ്മളതിന്റെ മഹബ് പറഞ്ഞ സംസാരിക്കാം. നീ പോ. വാലൈക്കും സലാം. എന്താണാ ചെയ്തേ? ഞാൻ മില്ലിലേക്ക് വരുന്നുണ്ട്. ഓ ഇൻഷാല്ലാ. ഗോവിന്ദ് വരൂ, ഇരിക്കേ. പിന്നെ മുതലാളി, ആ കൊങ്ങിയുടെ പണം ചൊവ്വയിൽ വരെ കിട്ടുന്ന വഴി കാണുന്നില്ല. അതുകൊണ്ട് നോട്ടീസ് കൊടുത്തിട്ട് നമുക്ക് ഈ കോവിഡ് പണി അങ്ങനെ നടത്തിക്കാം. എന്താ മുതലാളി, വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനല്ലേ ഗോവിന്ദ വെച്ചിരുന്നത്? ചോദിച്ചിട്ട് ചെയ്യാമായിരുന്നു. എനിക്ക് വേറെ ഹർജിയും കൂടി എഴുതാറുണ്ട്. അതെയോ? നിങ്ങൾ വീട്ടിലേക്ക് അണിക്കും, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ അവിടെ ഇരിക്കാം. ആ ഹലോ മുതലാളി, എന്താ മതേ? മോളെ കല്യാണം നിശ്ചയിച്ചേക്കണം. എപ്പോഴാണ്? വരുന്ന വെള്ളിയാഴ്ച രാവിലെ. നീ ആമുട്ടിയോട് 50 രൂപ വാങ്ങിക്കോ, ഞാൻ അവനോട് പറഞ്ഞോളാം. ഇപ്പൊ ശരിയാവും. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ശരിയായതായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് 3 മില്ലേക്ക് മര അയക്കണം. നിങ്ങൾ കയ്യിലെങ്കിൽ അത് പറയും. മുതലാളി. എന്ത് മുതലാളി? മുതലാളി എന്താ ഓനൊരു ട്രങ്ക് ഉണ്ടാകും. എന്താടാ വരിക? 5 വാഗൺ സ്ലീപ്പർ ഒട്ടന അയക്കണം. കേട്ടോ, നല്ലപോലെ ചെവി തുറന്ന് കേക്ക്. ചായ പീടിയെന്നാ ഞാൻ കേട്ടത്. ഇതിപ്പോ അവിടെയും പാട്ടായോ? ഇനി കാണുന്നവർ കാണുന്നവർ ചോദിക്കും എന്തിനാ വന്നത്, എപ്പോഴാ വന്നത്, ആരാ വന്നത്. നോക്ക്, എനിക്ക് ഇവരോടൊന്നും മറുപടി പറയാൻ കഴിയില്ല റബ്ബേ. ഞാൻ ചോദിക്കാനൊന്നും വന്നതല്ല. ഇരിക്കുക. ആ മൊല്ലാപ്പിളന്റെ ഒരു നോട്ടം ഒന്നാകും. ഇന്നലെ കള്ളം വന്നത് നിങ്ങളെ കക്കാനായിരുന്നു അത്രേ.
ജാനുവിനെ ആരും കക്കൂല. ജാനുവിനെ അച്ഛനുണ്ട്. ജാനുവിന്റെ അലയില് ഉളിയും ചുറ്റിയുണ്ട്. എനിക്ക് പാപ്പയില്ല, ആരുമില്ല. പട്ടാളത്തിലുള്ള ആള് പോരെ, അവരിവിടെ ഇല്ലല്ലോ. ജാനു ആരേ കൊല്ലായി, എവിടെയെന്ന് പോലും എനിക്കറിയില്ല. തുടങ്ങി നിങ്ങൾക്ക് മില്ലിയ കണ്ണീര. ചെറിയവും വലുതാവില്ലെന്നും പോയവും വരില്ലാന്നും നിശ്ചയിക്കണ്ട. ഞാൻ എന്നും അവരെ ഓർത്ത കിടക്കാറുള്ളത്. ഇപ്പൊ വരും ഇപ്പൊ വരും എന്നിങ്ങനെ ഓർത്ത് കിടക്കുമ്പോഴാണ് അയാള്. ആര് ആര് ആരാ? നിങ്ങൾ എന്നോട് സ്വകാര്യം പറയൂ. അവന്റെ തലേമേലെ ഞാൻ അമ്മി കൊത്തും. നിങ്ങൾ എന്താ വിളിച്ചു കളിക്കുന്നേ? ഇന്നലെ രാത്രിയിൽ വന്ന ആളുടെ പേരിൽ ഉമ്മനോട് പറയാൻ എന്റെ നാവിന്റെ തുമ്പത്ത് വന്നതാ. ആളാരാണെന്ന് പറയേ. എന്നോട് പറയില്ലേ? അതെ, ഒരാളോട് മാത്രമേ പറയൂ. അതാരോടാ? അതൊരാള്. ആളിന് പേരില്? കെട്ടിയോന്റെ പേരെ കെട്ടിയോട് പറയാൻ പാടില്ല. ഓ, അങ്ങനെയാണോ? നല്ല നേരം നോക്കിയാ മൊല്ലാക്ക ഒന്ന് ഈ കോഴി ഒന്നത്തി. അല്ലോ, നമുക്ക് പാടില്ല. നമ്മുടെ വീടിനേക്ക് മൂന്നാണ് മാസം. നിങ്ങളല്ലേ നമ്മൾ പറഞ്ഞ് വീടൊരു മരിച്ചിന്ന്? അത് കഴിഞ്ഞ റജബിലല്ലേ നമുക്ക്. അപ്പൊ നടന്നു നടന്ന് പെണ്ണ് കിട്ടുകയാണോ? എനിക്ക് എന്തറിയാം, ഓണ്ട് അനിയത്തിന് ആരും നോക്കും. അത് നല്ല ജയരായി. മൂന്ന് പ്രായമല്ലേ വീടല്ലേ. ആമുട്ടി, ഈ ചിരിച്ചോളി ഞങ്ങളുടെ കൽപ്പ് കത്ത്. അതിന് ഞാൻ ഇവിടെ വന്ന് കേറിയപ്പോ ഒരു കരിഞ്ഞ മണം. നമ്മൾ ഈ വെയിലത്ത് എത്ര വീടാണ് കേറി ഇറങ്ങിയതെന്ന് ഞമ്മക്കറിയാം. ആ കേറി ഇറങ്ങിയതിന് പ്രയോജനമുണ്ടെന്ന് വെച്ചോളി. അപ്പൊ ഇവിടുന്ന് പൈസ കടം ചോദിക്കാലോ. ആ ഒന്നിനൊന്ന് പോലെ പെൺകുട്ടികൾ പെരാറിഞ്ഞ് നിൽക്കുകയാണ്. നിക്കാങ്ങൾ പിന്നെയും പെണ്ണ് കെട്ടുക, മുയ്യില്ല. പിന്നെയും കെട്ടുക, മുയ്യില്ല. അതിനെ പറ്റി നിനക്ക് വല്ലതും അറിയാവോ? നമ്മള് കെട്ടിയിട്ടില്ല. നബീന്റെ ഉമ്മത്തികള് ആലം ദുനിയാവിൽ തെറ്റി പെരുകണോന്നാണ് മസാല. നല്ല മസാലയാണ്, നല്ല മസാലയാണ്. ദിവസം ഓരോ പെണ്ണ് കെട്ടുക, എന്നിട്ട് കുട്ടികളുണ്ടായത് അവരെ കെട്ടിക്കാൻ വേണ്ടി നാട് മുഴുവൻ കഴുകിട്ട് നടക്കുക അല്ലേ മലയാളി? ആ മുരളി ഒന്നും വിളിക്കണ്ട, പോയി പോയി. ഉള്ളവൻ ഇല്ലാത്തവനിക്ക് കൊടുക്കുക, അതാണ് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് അയക്കാൻ പറയുന്ന കോഴിശാക്കപ്പെട്ട പണിയാണ്. അതൊക്കെ തിരിഞ്ഞ വേം പോയി ആ കോഴിനെ അർപ്പിച്ചോണ്ട. പോക്കരെ, ആ കോഴിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളി, ഞമ്മൾ അർപ്പിക്കരാ. നിങ്ങളല്ലേ എന്നാള് പറഞ്ഞ കോഴിനെ ഇറക്കാൻ പറ്റില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പള്ളയാണെന്ന്. അതിനു കൊണ്ടുവന്ന മസാല പോക്കരെ കോഴി അവിടെ. ആ ശരി, അങ്ങോട്ട്. Thank you.
ആ ഞാൻ ബാത്റൂമിലായിരുന്നു. ആ ഏ അത് നമ്മളെ കരുവാന കുട്ടിയാണ്, എന്റെ പല്ലൊന്ന് കേടുവന്നു, അത് ശരിയാക്കാൻ വിളിപ്പിച്ചതാ. ആ ആ കണ്ടോളാ എനിക്കറിയാം ഇത് അവസാനം അപ്പൂട്ടി തന്നെ വരുമെന്ന്. എന്ത് ഈ പല്ലുവേദനയ്ക്ക് അപ്പൂട്ട കയ്യിലൊരു സിദ്ധ ഔഷധമുണ്ട്. ഈ ഇരുമ്പ് പഴുക്കുമ്പോ അതിന്റെ ഒരു പശയുണ്ട്, ആ പശ പോലീസ് എടുത്തു വെച്ചതാണ്. പല്ലുവേദന പണമാണ്. അതല്ല കുട്ടി, എന്റെ മില്ലിലെ ഈർക്കവാളിന്റെ പല്ല് നേരാക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അത് പൊട്ടിപ്പോയി. ആ അത് പൊട്ടും. ഇതുണ്ടാക്കിയതെവിടാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പൊട്ടുവന്ന്. ഇരുമ്പ് സൃഷ്ടിച്ചപ്പോഴേ ദൈവം കൊല്ലനെ സൃഷ്ടിച്ചു. ഇരുമ്പ് കൈകാര്യം ചെയ്യാൻ കൊല്ലനെ അധികാരമുള്ളൂ. അല്ലാതെ വല്ല ബാംബേലും ഉണ്ടാക്കാറുണ്ടല്ലോ. തകരാറുന്ന പല്ല് പോട്ടോ. അപ്പുട്ടിക്ക് ശരിയാക്കാൻ പറ്റുമോ? മുതലാളി പറയാ ഞാൻ എയർപോർട്ട് ഉണ്ടാക്കും. വിമാനം ഇടേ, ഈ വിമാനങ്ങൾ തുരുതരാൻ തയ്യാറുണ്ടല്ലോ. കാര്യത്താ അതൊന്നും കൊല്ലനെ കൊണ്ട് പണിയിച്ചല്ല. അപ്പുട്ടിക്ക് എന്ത് കൂലി വേണ്ടി വരും? അപ്പുട്ടിക്ക് തള്ളു പിടിക്കാൻ എന്നൊക്കെ തന്നാൽ മതി. ശരി, എന്നാ ഞാൻ ആ വാളം കൊണ്ട് കൊടുത്തേക്കാം. എന്തിനാണ് പൂങ്കണ്ണി പന്ത്രണ്ട് ഇലാക്കുന്നു? എപ്പോഴാണ് പൂമരം വിരിഞ്ഞു തേൻ കുടിക്കുന്നു? നല്ല 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 മുതലാടി, ആ സേട്ടുവിനോട് അഡ്വാൻസ് മേടിക്കണ്ടേ? എത്രയാ മേടിക്കണ്ടേ? നിന്റെ തലയോളം. മുതലാളിയല്ലേ പറഞ്ഞത് ബിസിനസ് ബിസിനസ്സാണെന്ന്. ബിസിനസ് 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 ഒരു പണ്ടാണെങ്കിൽ ബിസിനസ്, 365 ദിവസം ബിസിനസ്. പൊരയിൽ വന്നാൽ ഒരു സ്വീതിയല്ല, അല്ലെങ്കിൽ ഇതൊരു പൊരയാണ്. നല്ല തങ്ക സ്വപ്നം പാട്ടകൾ എന്താണ്? ജാനു അച്ഛനെ കൊണ്ട് ഉണ്ടാക്ക. നോക്കണേ എന്താണ് ഉണ്ടാക്കുന്നത്? മൂക്കിനുള്ളി കെട്ടിയോ? അച്ഛൻ മരുന്ന് വെച്ചോ? എവിടാ വരുന്നത്? മരുന്നത്തിന്റെ വയറ്റിലുണ്ടല്ലോ. നിലനിർത്തി പറഞ്ഞാല് നിന്റെ അമ്മയുടെ തലയിൽ മുറിവുണ്ടായെന്ന് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാ ഉണ്ടായതെന്ന് കേൾക്കുകയും ചെയ്തേക്കണം. എന്നാലത് ഓർത്തോ, ഞാൻ കുടിക്കൂടെ? കുടിക്കും, ചാവുന്നത് വരെ കുടിക്കും, ചിലപ്പോ ചത്താലും കുടിക്കും. കരിങ്കലിന് രൂപിയായ അളിയ കരുവാന്മാരുടെ ദൈവം ഗുളിയ. ചോദിക്കാൻ ആളില്ലാത്തോണ്ട് അച്ഛൻ ഈ സന്ധ്യാനാമം. അച്ഛനൊന്ന് കടന്നാ മതി. അയ്യോ, കാതരമുലാളിയുടെ പല്ല് പൊട്ടിപ്പോയി. കാതരമുലാളിയുടെ പല്ല് പൊട്ടിപ്പോയി. കാതരമുലാളിയുടെ പല്ല്? നീ വിചാരിച്ച് കാതരമുലാളിയുടെ പല്ലാണെന്ന്? കാതരമുലാളിയുടെ ഈർച്ചവാളിന്റെ പല്ല് പൊട്ടിപ്പോയി. നന്നാകണം. വേണ്ട സാർ, ഇന്നിനി പച്ചൻ പല്ല് ശരിയാക്കി അതുകൊണ്ട് മരം മുറിക്കാൻ ഒക്കുകയല്ല. കരുവാപ്പൂട്ടി പല്ല് നന്നാക്കിയാലോ? ഈ ചാളിന്റെ പല്ലുകൊണ്ട്
മരം മുറിക്കും ഇരുമ്പ് മുറിക്കും വേണ്ട വന്ന കപ്പൽ മുറിക്കും. നീ ഇപ്പൊ എന്താ പറയുന്നത്? എന്റെ തലയിലെടുത്ത് നീ പേടിക്കണ്ടടി മോളെ. ആ ആമിനെയും പറയുന്നു ഞാൻ പേടിക്കണ്ടെന്ന്. അവർക്കേ ഭർത്താവില്ലാത്ത പേടിയ, ഇവിടെ അച്ഛനുണ്ടായിട്ടുള്ള പേടിയാണ്. കുടിക്കുന്നത് വയറ്റുവേദനയ്ക്കാണെന്നാ പറയുന്നത്. അത് ഈ കുടിയന്മാർക്കൊക്കെ എന്തെങ്കിലും കാരണം കാണും പറയാം. കുടിച്ചാലേ വയറ്റുവേദന ഏറുകയേ ഉള്ളൂ. ഇങ്ങനെ കുടിച്ചു കുടിച്ച് ഒരു ദിവസം തീരും. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് ആരാ? നമ്മുടെ മിച്ചത്തിരിക്കുന്ന പരദേവതയാണ്, ഗുണികളാണ്. കുടിക്കത്തില്ല പോലെ കുടിക്കത്തില്ല. കരിങ്ങനായ അളിയ കരിവാത്മാരുടെ ദൈവം പുളിയ അച്ഛ പുളിയ അച്ഛ പുളിയ പുളിയ. ആ ആരാണ്? മുല്ലാക്കാണോ? ആ വരി വരി. ആ ഞമ്മക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. ഓ ഇരിക്കും മുല്ലാക്ക, നിങ്ങളിപ്പൊ യുദ്ധത്തിനൊന്നും പോകുന്നില്ലല്ലോ. അല്ല മോനെ, പറഞ്ഞ പോലെ ഇപ്പൊ യുദ്ധം ഇവിടം വരെയാണ്. ഏതായാലും ഇവിടം വരെ എത്തിയില്ല. ഓ വല്ലാത്തൊരു യുദ്ധം, കിയാമെന്നുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിന് ഉജ്ജത്തുള്ള ആണുങ്ങളൊക്കെ മരിച്ചവരെ കാര്യം അവിടെ വെക്കും. യുദ്ധത്തിൽ പോയിട്ട് എവിടെയാണെന്ന് വിവരമില്ലാത്തവരും കാണാതായവരും ഉണ്ടാവില്ലേ? അവരെ ഭാര്യമാരെന്ത് ചെയ്യും? അതിനൊക്കെ മസാല ഉണ്ടെന്ന്. എന്ത് മസാല? മഹ്ഫൂസുൽ ഖബർ. എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ് അലീം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, മുത്തുനബീന്റെ കാലത്തുണ്ടായല്ല നല്ല മുത്തുമണി പോലെയുള്ള പെൺകുട്ടികൾ അടുക്കള കളത്തിരുന്ന് കൽപൂരങ്ങളെ കണ്ടിട്ട് നബിക്ക് സഹിച്ചില്ല. ഉടനെ കൽപ്പന, യുദ്ധത്തിൽ പോയ മാപ്പിള്ള കെട്ടിയോള് 6 കൊല്ലം കാത്തിരുന്നാ മതി. എന്നിട്ടും കണ്ടില്ലെങ്കിൽ മയ്യത്തായി എന്ന് കരുതാം. ഓക്ക് വേറെ നിൽക്കാണ്ടയിക്കാം. അതാണ് മഹ്ഫൂസുൽ ഖബർ. ഓഹോ, അല്ല മൊയലാളി എന്താണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്? വെറുതെ. അന്ന് നിങ്ങള് മോളെ കല്യാണക്കാര്യം വന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് ബേജാറിലായിരുന്നു. ഏ മാപ്പായി കളി, ഇതാ ഇത് വെച്ചോളി. പൈസ ഇല്ലാഞ്ഞിട്ട് പെണ്ണിനെ കെട്ടിക്കാതിരിക്കുക. അല്ല ചേരായി പോയി. അത് പോട്ടെ മൊയലാളി, ഒടിയന്റെ മുമ്പിൽ എന്തിനാണ് മൊയലാളി മായം? ആട്ടെ ബന്ധുവരും കണ്ടുപറ്റിക്കണ. നമ്മളൊന്ന് മഷി നോക്കിക്കളയാം. ഇപ്പട്ടെ പട്ടാളത്തിൽ പോയത് ഇങ്ങനെ വരട്ടെ. ആടിമൊഞ്ചത്തി, നിങ്ങക്ക് ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് പൂതി ഉണ്ടായിക്കണല്ല. എനിക്കിപ്പോ 10-28 വയസ്സായില്ലേ മല്ലാക്ക. നിങ്ങളതിന് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ പെണ്ണ് എത്ര വന്നേക്കണ്. ഞമ്മള് തന്നെ എത്ര പെണ്ണിനെ കൊണ്ടുവന്നേക്കണ്. നിങ്ങളൊരു ബാക്ക് പറ, ഈ ആലസൻ 7-ാം ബഹറ് കടന്ന് മുറിച്ച ചോര തെറിക്കണ മുല്ലപ്പൂ പോലത്തെ പെണ്ണിനെ ഇപ്പൊ കൊണ്ടു. മൊല്ലാക്ക അങ്ങക്ക് അറിഞ്ഞൂടെ, ഈർച്ചപ്പൊടി പലയക്കേറ്റി നടന്നവനായിരുന്നു ഞാൻ. അള്ളാന്റെ കൃപ കൊണ്ട് ഇന്ന് കാണുന്ന മുതലൊക്കെ ഉണ്ടായി. ഇത് ആരുടെയും ഉപദേശം കൊണ്ടോ സഹായം കൊണ്ടോ ഉണ്ടായതല്ല, എന്റെ സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടായതാണ്. എന്റെ മനസ്സിനിണങ്ങിയ പെണ്ണിനെ ഞാൻ കണ്ടത് ഇപ്പോഴാണ്. എന്നാലും ആ ലാളി കേട്ടാൽ ആയിന്ന് പറയരുതല്ല. എനിക്കിതില് ഉപദേശം വേണ്ട, വേണ്ട സഹായമാണ്. അപ്പൊ അത് തന്നെ. അത് തന്നെ ആമിന. അത് കഴിയോ, നമുക്കത് പാടുണ്ടോ? പാടുണ്ടെന്ന്. അതിന്റെ മസാലയല്ലേ നമ്മൾ നിങ്ങളോട് പറഞ്ഞു. മഹ്ഫൂസുൽ ഖബർ. മതത്തിനെതിരായി നമ്മൾ നടന്നുകൊണ്ട് വരരുത്. നിങ്ങൾക്ക് എന്തായി പോയി മോലാളി? അതല്ലേ ശരിയായ മതവിധി ശരയ്. അയ്യേ ആമുട്ടി, ഈ നായിനെ വീട്ടിനകത്ത് കയറ്റിരുന്ന് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിരിക്കണം? നായിനെ അകത്ത് കയറ്റിയാലേ റഹ്മത്തിന്റെ മലക്ക അടുക്കൂലടാ അമ്മക്കെ. ഒന്നും മിണ്ടാതിരിക്കും മല്ലാക്ക. ഇന്റെ പൗറൊക്കെ തീർന്നടാ പോലെ, ഇനി ഇവിടെ അടുക്കളയിൽ കയ്യും കണക്കൊക്കെ ഉണ്ടാവും. അല്ലോ,
ഉപ്പുപ്പ മരിക്കാൻ കാലത്ത് ഈ കൊട ബാപ്പാക്ക് കൊടുത്തു. ബാപ്പ മരിച്ചപ്പോ ഈ കൊട ഞമ്മക്ക് തന്നു. ഇനി ഞമ്മക്കൊരാശയുണ്ട്, ഞമ്മ മരിക്കുമ്പോ ഈ കൊട ഞമ്മടെ മോനിക്ക് കൊടുക്കണം. പക്ഷെ അവനിക്ക് ഹള്ളില്ലാത്ത, അവന് ഭാഗ്യമില്ല, അവന് കൊട കിട്ടില്ല, അവന് ബടിയേ കിട്ടുള്ളൂ. എനിക്ക് കേൾക്കണ്ടല്ലോ ഞാൻ കാര്യം പറയുന്നത്. അല്ല ഞമ്മൾ പറയണത് കേക്ക്. ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് മോൻ പോയെന്ന് നോക്കി. ഈ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ലൈ തെരച്ചി ഉണ്ടാവുള്ളൂ തുണിയൊക്കെ. ഇപ്പൊ നായിക്ക് അവർ പറക്കണമെന്നൊരാശ. നമ്മുടെ ആമൂട്ടിനെ ഹറാൻ പറഞ്ഞ നായില്ലേ, ആ നായി നമ്മുടെ കൊടയുടെ തുണി ഊരിയെടുത്തു പോലെ. അതിന് നാളെ മറക്കാനായിരിക്കും. ഞങ്ങൾ ആ മൈലാഞ്ചി വർത്താനം നിർത്തിയിട്ട് നമ്മുടെ കായിന്റെ വർത്താനം പറയും കാക്ക. മോനെ കായ് വേണ്ട, പെണ്ണ് റെഡിയാണോ? മോനിക്ക് ഇപ്പൊ മൊല്ലാക്ക കണ്ടു വെച്ചിരിക്കുന്ന പെണ്ണിന് എന്ത് പ്രായമുണ്ടെന്നറിയാമോ? എന്താണ്? എത്ര വയസ്സുണ്ട്? എത്രയാണ്? 12. 5 കൊല്ലം മുമ്പ് അച്ചാരം മേടിച്ച് അന്നും പറഞ്ഞല്ലേ പന്തരണ്ട്. അപ്പൊ മോനെ അത് പെണ്ണ് പേരെ, അത് പെണ്ണ് പേരെ. അന്ന് ഇത് വളർന്നിട്ടില്ല, അപ്പൊ വളരട്ടെ വിചാരിച്ചു മൊല്ലാക്ക അങ്ങോട്ട് വിട്ടതല്ല. നിങ്ങളെ വളം ഒഴിവാക്കി നമ്മളെ കായ് മര്യാദയ്ക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്റെ കുഞ്ഞുമോനെ മൊല്ലാക്കനെ പതുക്കെ പിടി മൊല്ലാക്ക കോഴി ലേഖം മര്യാദക്ക് പൈസ മോനി പടി പിടി മൊല്ലാക്ക കായല്ല. മൊല്ലാക്കാക്ക് വേറെ ആരുടെ കായ് ഓശാരില്ലാതൊന്നും വേണ്ട മോനെ. മൊല്ലാക്കാക്ക് ഒരുപാട് പോക്കറ്റുള്ളത്. അടച്ചോനെ ഞമ്മളെ കായും പോയി ഞമ്മളെ ബടി പിടിപ്പിച്ചല്ലയാണ്. കൈസർ കൈസർ ഇതെന്താണടാ അത്? മുല്ലാക്കയുടെ കോട നിനക്ക് പാവാടിയോ? എന്റെ മുത്തയച്ചാത്ത ഇങ്ങനത്തെ മോളുടെ തലയിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ പടച്ചോൻ, വലിയ പാറക്കോലുണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭാഗ്യം വരില്ല. നല്ല ഭാഗ്യമാണ് മൊല്ലാക്ക, ഒരു മഴ പെയ്താ മതി. ഈ പൊരെ അല്ല ഇങ്ങനത്തിന് മഴ അല്ല പെര. നമുക്ക് ഈ ചെറ്റ പൊളിച്ച് തീയിട്ട് ചൂട്ടണം. നല്ല ഒന്നാം തരം പെരയിലേക്കല്ലേ ഓള് പോണത്? ഇപ്പൊ വന്നിരിക്കുന്നത് ആരാണ്? ഒന്നാം തരം പൈസക്കാർ, ചെറുപ്പക്കാർ, മൊഞ്ചൻ. ഓരെങ്കി ഓൻ പേരെ കല്യാണം കഴിച്ചിട്ടില്ല. അതൊക്കെ ഞമ്മള് വിചാരിച്ചിട്ട് എന്താ മൊല്ലാക്ക, ഓൾക്ക് മാപ്പിള ഉണ്ടാവുമ്പോ. ഞമ്മളെ നാട്ടിൽ നിന്ന് എന്തോരാളുകൾ പട്ടാളത്തിൽ പോയി. എരുമക്കാരൻ ഗോപാലന്റെ മോൻ പോയി. കാസത്ത് പക്കായുടെ മോൻ ഇക്കായി പോയി. ചീനച്ചട്ടിയിലെ അബൂബക്കറിന്റെ മോൻ ബക്കറ് പോയി. ആരെങ്കിലും ഒരാൾ മടങ്ങിയിട്ടുണ്ടാ? എങ്ങനെയാ മടങ്ങുക? വേദ ഇത്തരശയുള്ള ബോംബല്ലേ ചക്ക വെട്ടിയിരുന്ന പോലെ വെട്ടിയിരുന്നത്. കഷ്ടകാലത്തിന് ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ 2 ബോംബ് വീണാ പോരെ, അവന്റെ കച്ചവടം ഒതുങ്ങില്ലേ? പിന്നെ എങ്ങനെയാ മടങ്ങുക? അവരൊക്കെ മരിച്ചില്ലേ, അതിന്റെ വിവരവും കിട്ടി. ആ ഇബ്രാഹിന്റെ വിവരവും അവരയച്ചാ. ഇല്ല, ഒരു വിവരവുമില്ല. ആ നിങ്ങക്ക് വേറൊരു വർത്താനം കേട്ടോ. ഇന്നാള് ഞമ്മള് പള്ളിയിൽ പോയിട്ട് വേഷംസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരൂ. പൂനാ കൂനിരിട്ട് കണ്ണിലിട്ട് കുത്തിയാ അറിയില്ല, അങ്ങനത്തെ ഇരുട്ട്. നോക്കിയപ്പോ എന്താണ്, കല്ലായി പോയെന്ന് ഒരു ചങ്ങാട ഒഴുകി ഇങ്ങനെ വരും. ആന പോലെ സുബ്ഹാനല്ലാഹ്, വെള്ളത്തിലെങ്ങനെ ആന? ഞമ്മ വേഗം കൊടയൊക്കെ അവിടെ വെച്ച് നടന്ന് നടന്നാണെങ്കിൽ ചെന്നപ്പോ എന്താണ്, ആനയല്ല ആ ചങ്ങാടവും അല്ല, പിന്നെ എന്താണ്, നിറച്ച് എയ്ത്തുകളാണ്. അതിൽ തന്നെ മരിച്ച എയ്ത്തുകൾ എത്രയാണ്? ഇതെന്താണെന്നറിയാവോ? നമ്മുടെ ആ തപാൽക്കാരനില്ലേ പോസ്റ്റ് മാനോ, ആ മങ്കൂസൻ, അവൻ വലിച്ചെറിഞ്ഞ എഴുത്തുകളാണ്. ഇനി ഇതൊക്കെ പോട്ടെ, എന്നാ തന്നെ ഞമ്മക്ക് വേറെ മസാല ഇല്ലേ? അത് നിങ്ങൾക്കറിയാവോ? ഞമ്മള് നിങ്ങളോട് പറയണത് അതല്ലേ. ഒരുത്തൻ 6-7 വർഷം യാതൊരു വിവരവും ഇല്ലാണ്ട് കെട്ടിയോള വിട്ടിട്ട് പോയാലേ ഓക്ക് വേറെ നിക്കാതെ കഴിക്കാം. അതാണ് അതിന്റെ മസാല, മഹ്ഫൂസുൽ ഖബർ. ഇത് ഞമ്മള് പറയണതല്ല, 30 ദിവസമുള്ള മുസാബി പറയണതാണ്. നബിയും അസ്ഹാബികളും ചെയ്തിക്കണം. കാളിയാരോട് ചോദിച്ചിട്ട് മൂളിയാ മതി. ബാക്കി കാര്യമല്ല ആലസനായിട്ട് പോരെ. എന്താ മൊല്ലാക്ക നിങ്ങള് പറയുന്നത്? ഓക്കെ ഇബ്രാഹിം ജീവന, അതിനിപ്പോ ഇബ്രാഹിം ജീവൻ വേണ്ടേ? ഞാനിപ്പോ എന്താ പറയാ? ഇവിടെ ഒരു പെണ്ണ് കണ്ണീരും കൈയായിട്ട് നിൽക്കും. അവൾക്ക് സന്തോഷമായ എനിക്ക് സന്തോഷമായി. നിങ്ങൾ അവളോട് ഒരു സമ്മതം വാങ്ങിക്കും. അത് നിങ്ങൾ വാങ്ങിച്ചാ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞമ്മൾ ആ മാഷ കൊണ്ട് പട്ടാളത്തിലേക്ക് ഒരു കമ്പി എടുപ്പിക്കാം. അപ്പോ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് 2 ദിവസത്തിനകത്താ പോരെ. മൊല്ലാക്ക എന്തേച്ചാ
നമ്മ ഈ വെനിറ്റ് മറച്ചതാണല്ല, പിന്നെ അങ്ങനെ ആരാക്ക് പിടിക്കാൻ ഈ ദൗത്ത് കയറി കൂടിയായിരുന്നു. ചീത്തപ്പേരുണ്ടാക്കണം. എല്ലാം റബ്ബിന്റെ വിരിയമോ, പൊതിച്ചതല്ല പെട്ടല്, പിടിച്ചതാ. ഇബ്രാഹിം മാപ്പിളന്റെ പേര് പറഞ്ഞ ആമിനിക്ക് ഇപ്പോഴും കണ്ണീരാ. അവളുടെ കണ്ണീര് കണ്ട എനിക്ക് സഹിക്കൂല മോളെ. ആ കണ്ണീര് തുടയ്ക്കാൻ ഇപ്പൊ ഒരവസരം വന്നിരിക്കുന്നു. അവൾക്ക് ഇപ്പൊ വന്നതുപോലൊരു പുതിയാപ്പിളേനെ കീനാവ് കാണാൻ പറ്റൂല മോളെ. അത് ശരിയാ മോളെ. നീ ഒന്ന് പറയ. ഞാൻ എങ്ങനെയാ പറയുക? നീ അല്ലാതെ വേറെ ആരുമില്ല മോളെ പറയ. നീ പറഞ്ഞ ഓള് കേക്കും. ഐസമ്മ മരിച്ചു പോയ നിന്റെ അമ്മ പറയണെന്ന് കുട്ടിക്കും. എന്റെ മോൾ ഒന്ന് പറ. ആമിനെന്റെ സുഖത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും മോളെ? നിന്നെ പടച്ചു കേട്ടിരിക്കും. ഞാൻ വരട്ടെ. പെണ്ണിന് ഒരു വിവരവും ഇല്ല. കാണണ്ടോ കാണാനാ പൗഡർ ഇടുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങിയ പൈസ വെറുതെ ആവുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ ഇവിടെ ഇല്ലല്ലോ. ജാനുവിനെ കാണണ്ടവനിവിടെ ഉണ്ടോ? കമ്പടി കള്ളത്തി, എന്നോടുകൂടി പറയാതെ. ദേ വേണ്ടാത്തോ പറഞ്ഞാലേ. പറഞ്ഞാലേ പൗഡർ വലിച്ചെറിഞ്ഞു പോകും. അയ്യോ, പൗഡർ വലിച്ചെറിയണ്ട. കാണണ്ടെന്ന് വരുമ്പോ പൗഡർ ഇല്ലാഞ്ഞിട്ട് ഒന്ന് മെണ്ടാണ്ടിരിക്കും. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുന്നത്, വേഗം കുളിച്ചിട്ട് വരും. നല്ല ചുവന്ന താമരച്ചെണ്ട്
പറന്നു വന്നൊരു വണ്ട്, അതിൻ മധുവും കാത്തിരിപ്പുണ്ട്. മുഞ്ചത്തി പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട്. ിക്കൊണ്ടുള്ള നോട്ടം അരുമ കൈവളക്കൂട്ടം മെല്ലെ കിലുക്കിക്കൊണ്ടുള്ള നോട്ടം നിനക്കു വെറും വിളയാട്ടം എന്റെ പൊരിയും കൽവിനൊരാട്ടം നിനക്കു വെറും വിളയാട്ടം എന്റെ പൊരിയും കൽവിനൊരാട്ടം മുഞ്ചത്തി പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട് പറന്നു വന്നൊരു വണ്ട് അതിൻ മധുവും കാത്തിരിപ്പുണ്ട് മുഞ്ചത്തി പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട് കേട്ടിന്റെ ഒരു പുന്നാര പാട്ട് എന്റെ കാതിലെ ഒരു പാട്ടേ കേക്കും. അതാരുടെ പാട്ടാ? അതൊരാള്. ആളിന് പേരില്ലേ? ഓ, കെട്ടിയോന്റെ പേര് കെട്ടിയോട് പറയാൻ പാടില്ല അല്ലേ? നീ പോടിപ്പെണ്ണെ, ഞാൻ പോയേക്കാം. പക്ഷെ ഏത് പാട്ടിനും ഒരു അവസാനമുണ്ട് കേട്ടോ. പെണ്ണെ, അവസാനം ഇല്ലാത്ത പാട്ടും ഉണ്ട്. അത് അനക്ക് മനസ്സിനൊത്ത ഒരു കെട്ടിയവനെ കിട്ടുമ്പോ മനസ്സിലാവും. എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ പുതിയ പിള്ളേർ അങ്ങനെ വരണേ. നീ എന്താ പറഞ്ഞത്? എന്നോട് ഇനി തോന്നിയാസം പറയോ. കല്യാണം കഴിക്കാൻ എങ്ങനെയാ തോന്നിയാസം? നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാനേ കല്യാണം കഴിച്ചോളാ. കല്യാണം കഴിച്ചോളൊക്കെ തന്നെ, പക്ഷേ ആ ആള് മരിച്ചില്ലേ? ആര് പറഞ്ഞിട്ട് ചെയ്യുന്നോണ? നിങ്ങളുടെ ഉമ്മ. അതേ, എനിക്ക് ഭ്രാന്തി പിടിച്ചു പോകും. എന്റെ ഉമ്മ അത് പറഞ്ഞു? ഉമ്മ, ഞാൻ പറഞ്ഞത് നേരേനാ ഉമ്മ. ആ മോളെ, അന്റെ മനസ്സ് ഇനിയും കലക്കണ്ടാന്ന് വിചാരിച്ചു ഉമ്മ അത് പറഞ്ഞില്ല മോളെ. മുണ്ടാക്കി മാസം പട്ടാളത്തിലേക്ക് കമ്പി എടുത്തിട്ട് കിട്ടിയ വിവരാണ് മോളെ. എന്ന റബ്ബിന്റെ വിധിയാണ് മോളെ. നിങ്ങളെ ഞാൻ അങ്ങനെ ഒന്നും വിടാൻ പോണില്ല. ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് ദിവസം തിന്നിട്ടാണ് പോണ്. അല്ല മൊല്ലാപ്പ, ഒരു ചായ മുല്ലാപ്പിള ഒന്നാമത് നീങ്ങി. സന്ദേശം നീങ്ങുന്നു. മുല്ലാപ്പിള നീങ്ങി. മുല്ലാപ്പിള ഈ അവസ്ഥയിലാണോ മോനെ? മാനക്കേടായിപ്പോയി. അപ്പിട്ടിയെ ഒരു 10 rupees മമ്മവനെ കേട് കൊടുത്തെ. ആ കാശ് പിന്നെ മടക്കി കിട്ടുമോ? അയിനൊക്കെ മസാല ഉണ്ടെന്ന്. പിന്നെ പാടി 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 ഒരു കാര്യം ചെയ്യ. ഒരു കാര്യം ചെയ്യ മോനെ, ചെവി ഇങ്ങോട്ട് കൊണ്ടുവാ. അയ്യോ, മുല്ലാക്കാടെ താടിനകത്ത് സീറട്ട് പറ്റി. അല്ലോ കുഞ്ഞുമോനെ, അത് കളയല്ലേ. നമ്മളെ നമ്മുടെ മോളുടെ പാലിന്റെ കണക്കിന്ന് ഒരു 10 rupees പിടിച്ചു. ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞ കാര്യം കേട്ടപ്പോ മോനിക്ക് സുഖം തോന്നല്ല. പക്ഷേങ്കില് നമ്മുടെ മോള് കല്യാണപ്രായമായി നിൽക്കുമ്പം നമ്മള് കെട്ടണത് അയിന് മസാല ഉണ്ടെന്ന്. ജാനുവിന്റെ കെട്ടിയവൻ വരുമ്പോ ഓനെ തക്കരിക്കാൻ പൊരയിലൊരാള് വേണ്ടേ? അതെ, നമ്മളെ കണ്ടാ ഇപ്പൊ എത്ര വയസ്സ് തോന്നി. പറയട്ടെ പറയട്ടെ, ഒരു 28 ഞാൻ എടുത്തിരിക്കുന്നു.
നമുക്ക് വയസ്സ് തോന്നിക്കാണ്ടിരിക്കാൻ എന്താണ് കാരണം എന്നറിയാവോ? എന്താ കാരണം? നല്ല ചെറുപ്പക്കാരത്തി പെൺകുട്ടികളെ കല്യാണം കഴിച്ചാലേ ഇങ്ങനെ കിയോട്ട് കിയോട്ട് പോരും. എന്താണ്? എന്താണ് വയസ്സ്? ആ പുട്ടി, അനക്ക് നമ്മള് കണ്ടുവച്ചിക്കണ പെൺകുട്ടിക്ക് എത്ര വയസ്സാണെന്ന് അറിയാവോ? എത്ര വയസ്സാ? എനിക്ക് വേണ്ട, പിന്നെ അവള് കിടന്നു അതിന് മസാല ഉണ്ടെന്ന് വെള്ളം കുടിപ്പിക്കാണ്ടിരുന്നാ മതി. അല്ലോ, നമുക്ക് ആയിഷാത്താൻ അവിടെ ഒന്ന് പോണ്ടി നടന്നു പോയി. ഇനി അതാക്കി നമ്മൾ രംഗത്തേക്കാണല്ലോ വരണത്. ഒരു ചായ വെറുതെ പന്തിരണ്ടിലാക്കരുതേ മൊല്ലാപ്ലേ, ഞമ്മക്ക് പത്ത് വയസ്സ് കൂട്ടിത്തരണേ നല്ലാപ്ലേ. അല്ല എന്താ മൊല്ലാക്ക് ഈ ബക്കാലത്ത്? അവ ഇത് ഒന്നുമില്ലാന്ന് നിങ്ങളുടെ മോളെ മിഠായി കഴിച്ചു കൊടുക്കാൻ ഞമ്മളെ ഏൽപ്പിച്ചിരിക്കണേ എന്ന് നിങ്ങൾ എഴുതി ഒന്ന് ഒപ്പിട്ട് തന്നാ മതി. അതാണ് ഈ ബക്കാലം. അത് നമ്മുടെ മാഷോട് പറഞ്ഞാല് മാഷ് അതിന്റെ മട്ടം പോലെ എഴുതി വെച്ചിരിക്കെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഞമ്മ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു കായിന്റെ ചെലവില്ലാന്ന് വ്യാഴാഴ്ച തന്നെ നിക്കാറ്. അന്ന് തന്നെ വീട് കൂടലും. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളോട് എനിക്ക് പലതും പറയാനില്ല. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങളല്ലേ അന്ന് രാത്രിയിൽ വന്നത്? ഞാൻ തന്നെയായിരുന്നു. അത് അന്നെ കണ്ട് വർത്തമാനം പറയാൻ വേണ്ടി മാത്രമായിരുന്നു. നാട്ടുകാർ പറയുന്ന മാതിരി ചെറ്റമാണ്ടാനല്ല. അമിന, നിനക്കറിയൂ, ഞാനും ഇബ്രാഹിമും മുതലാളി ഈ കല്ലായിക്കൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരെ ഇന്ന് മൂന്നാളും മൂന്ന് നിലയിലെത്തി. അവരുടെ വിവരം ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ എന്താണ് നിന്നോട് പറയും? യുദ്ധത്തിന് പോകല് മരണത്തിന്റെ ഒപ്പം പോകലാണ്. എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടായിരുന്നു. അന്ന് ഇബ്രാഹിമിന്റെ കല്യാണാലോചന വന്നപ്പോ ഞാൻ ഒഴിവായി. എനിക്കന്ന് പണിയില്ലായിരുന്നു. ഇബ്രാഹിന് പണിയുണ്ടായിരുന്നു. ഈ സുഖമായിട്ട് കഴിയുന്നത് കാരണം എന്നാണ് എന്റെ പൂജ. ഇതൊക്കെ ഇപ്പൊ പറയുന്നുണ്ടെന്ന് എന്റെ മനസ്സൊന്ന് ഒഴിവായി കിട്ടും. ഇബ്രാഹിമിന്റെ വിവരമൊന്നും ഇല്ലാത്തപ്പോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് ഞാൻ നിന്റെ സമ്മതം ചോദിക്കാൻ വന്നതായിരുന്നു. പകലൊന്നും നിന്നെ കണ്ട് വർത്തമാനം പറയാൻ കഴിഞ്ഞില്ല. എനിക്കും പല പെണ്ണും വന്നാൽ മറ്റെങ്കിൽ എന്റെ കൽവിൽ ഇയ്യാവുള്ളത് അപ്പോഴും ഇപ്പോഴും എല്ലാം അങ്ങനെ വന്നുകൂടി. പടച്ചു വന്റെ വീട്ടിൽ രണ്ടാമതും ഞാൻ തോറ്റു. മുതലാളിക്ക് നിന്നെ ഇഷ്ടമാണ്. അവരുടെ ചങ്ങാതിയായ നിങ്ങളാണ് ഇത് പറയുന്നത്. കഴിഞ്ഞതൊക്കെ മറന്ന നിനക്കാണ് ഈ ചെറുപ്പം. ഇത് നല്ല ബന്ധം. മുതലാളി നിന്നെ സ്നേഹിക്കാതെ കഴിയൂ. ആമട്ടിക്ക കരയാതിരിക്ക. കരയേണ്ടവൻ ഞാനാണ്. അന്ന് നിന്റെ സുഹൃത്തെ ചൊല്ലിയാണ് ഞാൻ ഒഴിവായത്. ഇന്നും ഞാൻ ഒഴിവാവ്. നിന്റെ സുഖാണ് എന്റെ സുഖം. ഞാൻ പോകുന്നു.
ഇത് മാത്രം എന്നോട് പറയല്ലേ അമ്മ ഇതല്ലാണ്ട് അന്നോട് എനിക്ക് എന്താ പറയാനുള്ളത് ഒരു മയ പേരാ മതി ഈ പോര മുയേനിടിഞ്ഞു വരും എവിടെ കിടന്ന് അഞ്ചുറങ്ങണത് ഉമ്മ അവര് വരും ആര് ഇബ്രാഹിന അപ്പൊ ഞാൻ ഈ പറഞ്ഞു നിനക്കത് തിരിഞ്ഞില്ലേ ഇനി ഓൻ ജീവിച്ചിരിക്കുന്നത് അങ്ങോട്ട് കൂട്ടിക്കളാം എടി എത്ര കാലായിട്ട് അവൻ പോയിട്ട് ആറ് വർഷമായി അതിനുള്ളിൽ ഒരു ഏസന കഴിച്ച അര ചേർ അരിന്റെ പൈസ അനുകഴിച്ച എത്ര കാലം ഒരു പെണ്ണിങ്ങനെ കാത്തിരിക്കുക ഓ മരിച്ചിട്ടുണ്ടാവുന്നേ എന്റെ വേദന അന്റെ വേദന പെട്ട തള്ളക്കല്ലാണ്ട് വേറെ ആർക്കും അറിയ മരിച്ചുപോയി ഇബ്രാഹിന ഇനിങ്ങനെ ഇരിക്കുമ്പോ ഉരുകി ഉരുകി ഇല്ലാണ്ടാവുന്നു ജാന എന്റെ ഉരുക്കും കൊണ്ടാ മോളെ ആ കാതിരി മുതലാളിക്ക് എന്നെ കെട്ടാൻ തോന്നിയത് ഞാൻ ആരെയും കെട്ടുന്നില്ല ഞാൻ മുമ്പൊരുത്തനെ കെട്ടിയോളാം മോളെ ഈ ഒരു പെണ്ണല്ലേ അനക്കുണ്ടാവില്ലേ ഒരു പെണ്ണിന്റെ ദാഹവും മോഹവും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള പൂതി എനിക്കുണ്ടാവില്ലേ ഞാൻ ആരെയും ബേജാറാക്കാൻ വരുന്നില്ല ആ ഞാൻ ബേജാറായാ മതിയില്ല ഉമ്മ ഇവിടെ ഇരുന്നോളി ഞാൻ പോവാൻ പണിയെടുക്കാൻ തുടങ്ങി പെണ്ണ് പിന്നെ ഇജി ഇവിടെ ഇരുന്നിട്ടുണ്ട് ആളുകൾ ചെറ്റമാന്താൻ വരുന്നു പിന്നെ ഇജി പണിക്ക് പോയ തടയാ പിന്നെ മോളെ അനക്ക് ഈ ദുനിയാവ് തിരിഞ്ഞിട്ടില്ല എളമാൻ കടവ് അറിയില്ല ഒന്നും ഉണ്ടായിരിക്കും ഉമ്മ ഇജി ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി എന്നാ ഉമ്മ എന്നെ കൊന്നാളാ വേണ്ടടി ഇജി എന്നെ അങ്ങനെ കൊന്നാളാ ഞാനല്ലേ കുയിലിക്ക് കാര്യം കിട്ടിയിരിക്കുന്നത് ഉമ്മ അന്നൊരു വൈക്കാക്കാരൻ ഞാൻ ഭരിച്ചാൽ എന്റെ കണ്ണറിയില്ല മോളെ പ്രായം നിറഞ്ഞ പെൺകുട്ടികൾ കുടിയിലിരുന്ന് എങ്ങനെയും ചീത്തയാവും അതാ ഈ ലോകം ഇജു ചീത്തയായാല് മരിച്ചുപോയ ഇബ്രാഹിം പോലും പൊരുത്തുണ്ടാവൂ ഇബ്രാഹിന്റെ ഭാര്യ ചീത്തയായെന്നല്ലേ മോളെ ലോകം ഉയരം പറയ മരിച്ചുപോയ ഇബ്രാഹിന്റെ മോളെ ഇസ്ലാമതം പറഞ്ഞ മാതിരി പോണതാ മോളെ മരിച്ചു പോയവർക്കും കൂടി പൊരുത്തതാ മോളെ എന്റെ പൊന്നു മോളെ അത് അവിടെ സമ്മതിച്ച എന്റെ മോള് സമ്മതിച്ചാളാ മോളെ എന്റെ മോള് സമ്മതിച്ചാളാസ നിന്നെ വിളിച്ച ഇവിടെ വാ ഇവിടെ വാ എന്റെ പേര് മാറ്റി ഞാൻ നിനക്ക് എന്ത് പേരും ചേരും ഇവിടെ വാ ഇവിടെ വാ എന്നാ ഇത് കയ്യിൽ വെച്ചോ നിനക്ക് എന്താ വാങ്ങണ്ട ഒന്നും വാങ്ങാനല്ല കണക്ക് നമ്മളെ വക ഒരു പ്രസന്റ് നിക്ക് നിക്ക് അങ്ങനെ പോയല്ലേ ഫർണിച്ചറും സാമാനൊക്കെ വരും അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെക്കണം നീ പുതിയാപ്പുഴയുടെ അറ ജമയിക്കാൻ കേമനാണല്ലോ എന്താ ഞാൻ തന്നെ ചെയ്യാൻ ഫസ്റ്റ് തന്നെ മനസ്സിലായിട്ടുണ്ട് അന്ന് ആമിനിയുടെ ചെറ്റം മാന്തിയത് ഞാനായിരുന്നു നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതൊന്നുമല്ല ആമിനയ്ക്കറിയാം ഇപ്പൊ എനക്കും അറിയാം ആമിനെന്റെ ജീവനാണ് അപ്പോ മുതലാളി കല്യാണം കഴിച്ചാല് മുതലാളി കല്യാണം കഴിക്കണം മുതലാളി കല്യാണം കഴിച്ചാൽ ഓക്ക് സുഖായി സുഖാണ് ഇന്ത് സുഖം എനിക്ക്
എനിക്ക് കിട്ടിയ വക്കാലത്ത് പ്രകാരം വീരാന്റെ മകൾ ആമിനെ, വീരാന്റെ മോൾ ആമിനെ 19 മിസ്കാൽ മിശരിപ്പൊന്ന് മഹർ കൽപ്പിച്ച് മിശരിപ്പൊന്ന് മഹർ കൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തിരുന്നു. ഹലാലാക്കി തരുന്നു. വീടാക്കി തരുന്നു. സൗജത്താക്കി തരുന്നു. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. റെഡിയായോ? മനോട്ടി ഇപ്പൊ വരും കേട്ടോ. അല്ല, ആമുട്ടിക്ക് കരിയാണോ? കരഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ മനസ്സ് പൊട്ടിപ്പോ. എനിക്കുണ്ടോ മക്കളെ വെക്കാനറിയുന്നു? ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തു. മണമാറ്റം നടത്തി തരും. മതി. വനത്തിനാല് വെച്ച് ഇറങ്ങി ചനു. ഓ, ഏതാ എന്റെ വലത്തുകാല്? നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരേണമേ. വഴി പിഴയ്ക്കാത്തവരുടെ മാർഗത്തിൽ, നിന്റെ കോപത്തിന് അർഹരല്ലാത്തവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ചേർത്തു കൊള്ളേണമേ. ആമീൻ. അല്ലാഹു അക്ബർ.
നീ എന്റെ ശരീരത്തിൽ കനിഞ്ഞർപ്പിച്ച പ്രാണൻ നീ തന്നെ തിരിച്ചെടുത്തു കൊള്ളുന്നതിന് മുൻപേ ജീവിതത്തിന്റെ മഹത്വം എന്തെന്ന് ആസ്വദിക്കുവാൻ ഒരവസരം നീ എനിക്ക് നൽകണമേ. എന്റെ സ്വത്ത് മുഴുവൻ നിന്റേതാണ്, ഈ വീട് നിന്റേതാണ്. എന്റെ മനസ്സിനിണങ്ങിയ പെണ്ണിനെ ഞാൻ കണ്ടത് ഈ അടുത്ത കാലത്താണ്. അവളെ എനിക്ക് തന്നെ കിട്ടുകയും ചെയ്തു. ഞാൻ ഭാഗ്യവാനാണ്. ആമിനെ കരയാണോ? നമ്മളൊക്കെ എത്ര കരഞ്ഞാലും മരിച്ചു പോയൊരു തിരിച്ചു വരില്ല ആമിനെ. അത് പറഞ്ഞു എന്തെന്ന്? അവര് മരിച്ചിന്ന്. അപ്പോ ആമന അത് വിശ്വസിച്ചില്ല? ഇല്ല ഇല്ല ഇല്ല, അവര് മരിച്ചിട്ടില്ല, അവര് മരിച്ചിട്ടില്ല. കേട്ടത് ശരിയാണോ? ശരിയാണ്. Thank you.
ചൂടായിട്ട് തണുപ്പിക്കണം, എങ്കിലേ ഇരുമ്പിനൊരു ബലം കിട്ടും. അതുപോലെ തന്നെയാ മനുഷ്യൻ. അപ്പോഴത്തേനും മനുഷ്യന്റെ പണി തീരൂല. ആ എങ്കിലേ മനുഷ്യനാവും. ചൂടും വേവും അനുഭവിക്കണം. എന്തൊക്കെയോ ഉള്ളിലുണ്ട്, ബാക്കി ഒന്നും പുറത്തു വിടുന്നില്ല. പട്ടാളക്കാരനല്ലേ? ആ പട്ടാളക്കാരന് മാത്രമല്ല, ഒരു ദജ്ജാലാ. ഗോയിനാരെ, ഇതിൽ നിന്ന് കഴിച്ചിലാവാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. ഈ ഗോയിനാരോട് കളിച്ചാലുണ്ടല്ലോ, ഈ ഹാരിജി അങ്ങനെ ചെലട്ടെ, അപ്പ കാണാം. ഇതാണ് കോടതി പണി. എന്ത് പണി? കോടതി പണി. വായിക്കുന്നവരെ വായിക്കാൻ മതി. ബഹുമാനപ്പെട്ട മലയാളങ്ങളൊക്കെയുള്ള സമക്ഷത്തെങ്കിലേക്ക്, ഭാഷ എന്ത് ഭാഷ ഭംഗി, സമക്ഷത്തെങ്കിലേക്ക് കോഴിക്കൂട്ടുകാരുക്ക് നഗരവൃഷം ദേശത്ത് താമസിക്കും. ഒറ്റമാണി അബ്ദുള്ള കുട്ടി മകൻ മലക്കച്ചവടം കാതർ ബോധിപ്പിക്കുന്ന സങ്കടഹരിജി. നിരന്തരം ദേവപുത്രഭൂമി ചെയ്തു വരുന്നതുമാകുന്നു. അതുകൊണ്ട് നേരാധികാരത്തിന് ഇടയുണ്ടായി. അക്രമിയും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനുമായ എങ്ങനെയുണ്ട് ഹരിജി? എങ്ങനെ? ആ നല്ല ഉസ്ഥിരം കത്തി. അയില്ല, കളി മൂത്തില്ല. ഗോവിന്ദനായരെ കളരിയിലങ്ങനെ ഇറങ്ങിയുള്ളൂ. ഗോവിന്ദനായരെ മതി, കുറച്ച് സമ്മതിക്കും. ഈ കത്തവിടെ എത്തിയിട്ടുണ്ടല്ലോ, MSB ക്യാമ്പ് നാളെ കല്ലായി കിടത്താം. എങ്ങനെ എങ്ങനെ എങ്ങനെ? MSP വരുന്നതൊക്കെ വന്നു, പക്ഷെങ്കിൽ അടി ചെലപ്പോ ഞമ്മളെ പുറത്തായിരിക്കും. ഞാൻ എങ്ങനെ എബ്രഹാം മാപ്പിളിനോട് പോയി പറയ? നീ അല്ലാതെ പിന്നെ ആര് പറയും? പറഞ്ഞ മാത്രം പോരാ, എന്റെ വേദന മുഴുവൻ പറയണം. ശരി, ഞാൻ പറയാം. ആമിന് വിഷമിക്കണ്ട, ഇപ്പൊ തന്നെ പറയാം. ജാനു നിക്ക്, എന്റെ ബേജാറില് എനിക്കൊരു ചായ തരാൻ കൂടി മറന്നുപോയി. അതൊക്കെ പിന്നെ. Thank you.
മണവാട്ടി നീ ആരുടെ മണവാട്ടി? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കഴിക്കുന്നു. ഞാൻ എവിടെ നിന്നാണ് വരുന്നത് നിനക്കറിയാമോ? എവിടെ? ശരി വാ, പറഞ്ഞു തരാം. വരൂ. ഞാന് പള്ളിയിൽ നിന്ന് വരികയാണ്. നമ്മുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. അക്രമം ആരെങ്കിലും കണ്ടാൽ? എപ്പോ വന്നു? ഞാൻ വന്നതല്ല,
എന്നെ പറഞ്ഞയച്ചതാണ്. ആര്? നിങ്ങളുടെ ഭാര്യ. എനിക്കിന്നൊരു ഭാര്യയില്ല. അവസാന വാക്ക് പറയാതിരിക്കേ. എല്ലാം അവസാനിച്ചു ഞാൻ. ഇല്ല, കാര്യം അറിഞ്ഞ് സംസാരിക്കേ. അറിയാൻ ഇനി ഒന്നും ബാക്കിയില്ല. നിങ്ങൾ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അവൾ അന്തസ്സനെ അറിയിക്കാൻ. അല്ല കോയ, നിങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലായിടത്തോളം മതി. മോതിരക്കൈ പിടിച്ചപ്പം ചിരിച്ചോണ്ട് പോയി അല്ലേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. നിങ്ങൾ വരുന്ന ആളെ അറിഞ്ഞിരുന്നു? ജപ്പാൻ കാട് ജയിലിൽ കിടക്കുമ്പോ എങ്ങനെ അറിയിക്കാന്? നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങില്ലേ? അവിടെ ഒരു പോസ്റ്റ് കാർഡ് കിട്ടാനില്ലായിരുന്നു? എഴുതേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലെന്ന് ഞാൻ കരുതണം. നീ പറയൂ. അവള് കാത്തിരുന്നു. ദിവസങ്ങളല്ല, മാസങ്ങളല്ല, കൊല്ലങ്ങൾ. ഒന്നല്ല, രണ്ടല്ല, ആറ്. അപ്പോഴും ആമനയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നിങ്ങൾ വരുന്നു. പക്ഷെ നിങ്ങളുടെ കത്തുമില്ല, വിവരവും ഇല്ല. പട്ടാളത്തിൽ പോയവരെല്ലാം മരിച്ചെന്ന് കല്ലായിക്കലെല്ലാം സറവറാ കമ്പി. എന്നിട്ടും ആമിനെ കുലുങ്ങിയില്ല. നിങ്ങളുടെ വിവരം പിന്നെയില്ല. അപ്പഴാ മോലാളിന്റെ ആലോചന. ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. ആമിനിക്ക് നല്ല വക്കീലിനാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ തന്നെയാ കേൾക്കേണ്ടത്. ആമിനിക്കത് ഇഷ്ടമില്ലായിരുന്നു, അവൾ എതിരായിരുന്നു. എന്നിട്ട് അല്പം പോലും കാത്തിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആരോരുമില്ലാത്ത ഒരു പെണ്ണിന് ആകാശം പിടിച്ചേക്കാൻ കഴിയുമോ? കഴിയുമോ? എനിക്ക് കഥ കേൾക്കണ്ട. അവൾ അവൾ എനിക്ക് ജീവനായിരുന്നു. ആ ജീവൻ കെട്ടിട്ടില്ല. ആമിനിക്ക് നിങ്ങളെ ഇപ്പോഴും ജീവനാ. എന്ത്? ആര് പറഞ്ഞു? ആമിന തന്നെ. ഞാൻ ഈ കേൾക്കുന്ന നേരാണ്. നേര്? നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ ആമിനെ രക്ഷിക്കണം. ശരി, ഞാൻ പോയിക്കൊള്ളൂ. കോയ, എന്റെ ആമിനയുടെ മനസ്സെത്തിയ ആട്ടി നിങ്ങൾ എന്നെ കെടുത്തണേ. ഞാനവളെ രക്ഷിക്കല്ലേ ചെയ്തത്? ആരോരില്ലാത്തവൾക്ക് നാഥനായില്ലേ? ആമിനേന്റെ നാഥൻ ഇപ്പോഴും ഇബ്രാഹിം മാപ്പിള അല്ലേ? അത് നിങ്ങൾക്കറിയോ? നിന്നോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞാലേ എനിക്ക് വിശ്വാസമാവുക? ആ ആന തന്നെ പറഞ്ഞു. അപ്പോ നിങ്ങൾക്കിത് മുടക്കിക്കൂടായിരുന്നു ആമുട്ടി അപ്പളെ? ഞാനൊന്നും മുടക്കിക്കൂടായിരുന്നു, നീയും കൂട്ടി നിന്നു. ഇനി എനിക്കൊരു പെണ്ണ് കേട്ടു. ആരെങ്കിലും കണ്ടിരിക്കണ? ഉണ്ടല്ലോ. സമ്മതം കിട്ടിയില്ലാതെ മാത്രം. എവിടുന്ന്? ആകാശത്തുന്ന? ആകാശത്ത് തന്നെ. ഓ, ഭൂമിയിലുള്ളവരാരും പിടിക്കില്ലായിരിക്കും. പിടിക്കാനിട്ടല്ല ഞാൻ, പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും എല്ലാം നിശ്ചയിക്കുന്ന ആകാശമാണ്.
നടക്കുന്നത് ഇവിടെ നിന്നാണെന്ന് മാത്രം. പടച്ചോന്റെ ഒരു തായങ്കളി. നിങ്ങൾക്ക് എപ്പോഴും കളി തമാശയ? തമാശയല്ല ജാനു, കാര്യമാണ്. ആമിനയ്ക്ക് സുഖാവട്ടെന്നെതിരെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. പെണ്ണുങ്ങളുടെ മുഖം മാത്രമേ ആണുങ്ങൾ കാണുന്നുള്ളൂ, മനസ്സ് കാണുന്നില്ല. നിങ്ങളെ പറയുന്നത് എന്റെ പെത്ത തള്ളവരെന്നാണ് പറഞ്ഞ് എന്നെ ചതിച്ചു. പക്ഷെങ്കിലേ കയ്യിൽ പണം ഉണ്ടെന്ന് കരുതി ആരാ എന്റെ പെണ്ണുങ്ങളെ വില കൊടുത്ത് വാങ്ങിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാനൊരു പെണ്ണാണ്, മരമല്ല. എല്ലാരെ തലയിലും തീയാണ് ഇപ്പൊ. നിങ്ങൾ കണ്ടില്ലേ ആ ആമിനേന്റെ ബേജാറ്? അത് നാളെ ശരിയാവും. എങ്ങനെ ആമിന ആരുടെ ഭാര്യയാണെന്ന് കാലിയാരൻ നാളെ വിധി പറയും. മതവിധികളെല്ലാം ശരിക്കും പരിശോധിക്കാതെ ഈ വിഷയത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തുകൂടാ. മുഹമ്മദ് നബിയുടെയും അനുയായികളുടെയും കാലത്ത് ഇതേമാതിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അല്പം സമയമെടുത്ത് അതുവരേക്കും ഒരു താൽക്കാലിക വിധി. മതത്തിൽ ഒരു പെണ്ണിന് രണ്ട് ഭർത്താക്കന്മാരുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തൽക്കാലം ആമിന ഖാദറിന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഇബ്രാഹിമിന്റെ കൂടെയും താമസിക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ ആമിന ഒറ്റക്ക് താമസിക്കട്ടെ. നോക്ക് എന്തൊക്കെയാ വേണ്ടിയാ ചെയ്തുതരാൻ കാര്യം പറഞ്ഞിരിക്കുന്നത്. വീട് വരെ പോയിട്ട് ഉമ്മയൊന്ന് ഇങ്ങോട്ട് വരാൻ പറയും.
കണ്ണീര് കൊണ്ടാണോ നീ എന്നെ യാത്രയക്കുന്നത്? ഇനി എന്നാ കാണോ? പട്ടാളത്തിൽ പോണത് എന്റെ ശരീരം മാത്രമാണ്, എന്റെ മനസ്സ് നിന്റെ കരൽ വെച്ചിട്ടാണ് ഞാൻ പോണത്. നിങ്ങൾ പോയാല് ഞാൻ പോണത് നിന്നെ പോറ്റാന്. സന്തോഷത്തോടുകൂടി നീ യാത്രയക്കൂ. ഒന്ന് ചിരിക്കൂ, ചിരിക്കൂ അമ്മന, ചിരിക്കൂ. നമ്മള് കോയിൻ അറക്കണ കത്തിക്ക് മൂർച്ച പോയി. ഒന്ന് മൂർച്ചണ്ടാക്കി തന്നെ. അല്ലായി കുട്ടിക്ക് എന്ത്? നമുക്ക് തലവേദന. ആ അതിനൊക്കെ മസാല ഉണ്ട് മോളെ. പുളിയോണ്ടൊന്നും ഒരു ഫലമില്ല മുല്ലാപ്പിളെ. അല്ല നമ്മളൊന്ന് മന്ദിരിച്ചു ഊതാ, തലവേദനയൊക്കെ പറ പറക്കും. അതിനൊക്കെ മസാല ഉണ്ടെന്ന്. ശരി, ഒന്ന് മന്ത്രി ചൂതി കൊടുക്കുമല്ലോ. അവളെ ഓള് തലങ്കട് കാണിക്കുക. അപ്പടി നേരത്തെ ബാലടച്ച് കിടന്നു. എന്താ യുദ്ധം? പടച്ചനെ എപ്പോഴാണ് ബോംബിടണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ 6 മണിക്ക് കലവടത്തിടന്നോളാം. അത് മതി, പിന്നെ കൊഴപ്പൊന്നുമില്ല. അപ്പുട്ടി യുദ്ധം. അത് മതി, യുദ്ധം. എന്താ ഓർക്കാ? ഇല്ല മോനെ, അത്ര ബാങ്ക് കേട്ട് നിസ്കരിക്കാൻ ഓടിയതാ. അല്ല മുല്ലാക്ക നിസ്കരിച്ചോ? സമയാസമയങ്ങളിൽ നിസ്കരിച്ചില്ല. പടച്ചോൻ തല്ലൂലേ മോനെ. അപ്പൊ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോ ഭാര്യമാരെ കല്യാണം കഴിച്ചു കൊടുത്ത പടച്ചോൻ തല്ലൂലേ? കുഞ്ഞുനെ തല്ലല്ലേ ഇബ്രാഹിമേ. മോൻ തിരിച്ചു വരുന്ന മുല്ലാക്ക കരുതില്ല കരലേ. നാട് മുഴുവൻ പറ്റിക്കിടക്കുന്ന മോളെ, എനിക്കൊരു യാസിൻ ഓതിതായ അർത്ഥമ. എനിക്ക് വയ്യോ. ചെല്ലടി മോളെ, ഇന്ന് 14 രാവാണ്. വേഗം ചെയ്യുന്നു. പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. പനിനീരിൻ പൂ
വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തമ്മച്ചുണ്ടു ചുവന്നത് തളിവെറ്റില തിന്നിട്ടോ തത്തമ്മച്ചുണ്ടു ചുവന്നത് തളിവെറ്റില തിന്നിട്ടോ മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ തനതെന്തത്താനതെന്തെന്തിന്നോ താനിന്നെ താനതെന്ത താനിന്നോ താനതെന്ത താനതെന്ത തെന്തിന്നോ താനിന്ന താനതെന്ത തെന്തിന്നോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ തനതെന്തത്താനതെന്തെന്തിന്നോ താനിന്നെ താനതെന്ത താനിന്നോ തനതെന്ത താനതെന്ത തെന്തിന്നോ താനിന്നെ താനതെന്ത താനിന്നോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ യുദ്ധം മുല്ലാപ്പിള ഒരു ബീഡി വലിച്ചു അല്ല ആ ഒരു ബീഡി കിട്ടാനിട്ട് നമ്മക്കുണ്ടായൊരു ബേജാറേ അപ്പട്ടേ ഇച്ചിരി തീത്ത കൊല്ലന്റെ അടിയാണ് തീ തിരക്കുന്നത് അതിന് തീ ഇല്ല ഒന്നൊന്ന് അടിയിലോട്ട് തപ്പി നോക്ക ഉണ്ടാ നിന്റെ താടിക്ക് വെപ്പം നീളം കൂടുതലാ നിന്നെ ഇത് ചെയ്താ പോരാ നിന്റെ തൊഴിലെന്താ കുട്ടികൾക്ക് വേദം പറഞ്ഞു കൊടുക്കലല്ലേ നിന്റെ തൊഴില് നിന്റെ വേദപുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ അന്യ സ്ത്രീകളെ പിന്നെ എന്താ കുരു മാറാക്കിയിലോട്ട് കറി വന്നത് യുദ്ധത്തിന് വന്നോണ്ട് ആ താടി കരിച്ചു കളഞ്ഞത് ഇതോടെ കൊണ്ടുപോക്കോ മസാല അമ്മ വീട്ടിൽ ചെന്ന ഭാര്യ വരെ നമ്മളെ തിരിച്ചറിയാത്ത വീട്ടില് കരിച്ച് കാണുന്നില്ല പന്തിരണ്ടിലായല്ലോ മുല്ലാപ്ലേയിനി യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് വരരുത് കള്ളാപ്ലേ ഓന്റെ പണി നമ്മൾ തീർത്തോളാം ആരും അറിയില്ല മെനക്കെടുന്നതിന് മുതലാളി ഒരു 2000 രൂപ എനിക്ക് തരണം
ശരി, അതിരമാൻ പോയിക്കോ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ശരി. നായരോ വരി, നല്ല സമയത്താണ് നായർ വരുന്നത്. കുത്തിരിക്ക്. നല്ല സമയത്ത് നായർ വരും. നിങ്ങളോട് കാര്യമായിട്ടൊരു സംഗതി പറയാനുണ്ട്. എന്താണോ? നാളെ നേരം വെളുക്കുമ്പോ വെളുക്കുമ്പോ കല്ലായിപ്പുഴയിൽ ഇബ്രാഹിന്റെ മയ്യത്ത്. പേടിക്കണ്ട, ആരും അറിയാൻ പോകുന്നില്ല. എന്ത് പറയുന്നു? വകുപ്പ് 302 കുഴപ്പമില്ലേ? എന്തിനാ ഈ കുഴപ്പമൊക്കെ കഴുത്തിൽ മാലയാക്കിട്ട് നടത്താൻ പോണേ? 2000 രൂപ കൊടുത്ത ഇബ്രാഹിം തന്നെ പോവൂലേ? തന്നെ ഉറുപ്പ 2000 ഓന്റെ കയ്യിൽ കിട്ടിയാൽ ഓൻ ഓന്റെ വാട്ടിന് പോകും. അതിന്റെ എന്താ അമ്മൂട്ടി? എന്റേത് കോടതി പണിയല്ല, കോടതി അപ്പുറത്തെ പണിയാ. അപ്പുറത്തെ പണി കണ്ടാരക്കട്ടുമ്മൽ ഭണ്ടാരളത്തകത്തെണ്ടതിലുണ്ടാനേ ഒരുത്തി കഹനില്ലുദിത്ത കമർ പോൽ മുഖം കത്തിലെങ്കി മറിന്താനേ വണ്ടിറകൊത്ത കറുപ്പ് മൂടിക്കെട്ടും വില്ലുലകൊൽപ്പാനേ തിലകം വാർച്ച മുഖം മൂക്കും പോർപ്പ വിഴച്ചുണ്ടും കറക്കഴുത്താനേ എന്ന് വെച്ചാൽ അവളെ പോലെ ഒരു സുന്ദരി ലോകത്ത് വേറെ ഇല്ല എന്ന അർത്ഥം. എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? രാമനെ പോലെ ഒരു സുന്ദരി ലോകത്തില്ലെന്ന് ഞാൻ പറയുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, പിന്നെ മോയിൻകുട്ടി വൈദ്യർ. നിന്നെ ചെറുപ്പം മുതൽക്കേ എനിക്കറിയാം. എനിക്കും പടച്ചോന്റെ വിധി സംഗതികളൊക്കെ ഇങ്ങനെ വന്നു. എനിക്ക് നിന്നോട് വെറുപ്പില്ല. അത് തിരിച്ചു പറയാൻ എനിക്കാവില്ല. വന്നതൊക്കെ വന്നു. ഇനിയത്തെ കാര്യം നോക്കുക. ബമ്പന്മാരെ കൊണ്ട് നിന്നെവിടുന്ന് അടിച്ചു പായിക്കാന്ന് എന്നോട് ചിലർ പറഞ്ഞു. ഞാൻ അത് നിന്നില്ല. ഓഹോ, ദയ വിചാരിച്ചിട്ടാവും. മുതലാളിമാരുടെ ദയ ഇല്ല ബ്രൈനി. എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. ആമിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി പോയി. ഏതാമിന? എന്റെ ഭാര്യ ആമിനയുടെ കാര്യമാണോ പറയുന്നത്? ഇനി നല്ലത് ആമിനയുടെ സുഖം നോക്കലാണ്. അവൾക്ക് സുഖം വേണോ? അവൾ എന്റെ കൂടെ ആയിരിക്കണം. ആര് പറഞ്ഞു? ആരും പറയാതെ എനിക്കറിയാം. അവളുടെ മനസ്സറിഞ്ഞ ഒരുത്തനേ ഉള്ളൂ, അവളുടെ ഭർത്താവ് ഞാൻ. ബ്രൈനി, നീ ആരും അറിയാതെ സ്ഥലം വിട്ടാൽ എല്ലാ കുഴപ്പങ്ങളും തീരും. ഇബ്രാഹിം എനിക്ക് വേണ്ടി അത് ചെയ്യണം, ആമിനയ്ക്ക് വേണ്ടി അത് ചെയ്യണം. പോകുമ്പോൾ ചെലവിന് വേണ്ടി പണം കൊടുത്ത് മരം വാങ്ങിയ പരിചയം നിനക്ക് നല്ലവണ്ണമുണ്ട്. പക്ഷേ എത്തിയ പെണ്ണ് വിൽക്കാൻ ഇബ്രാഹിം പഠിച്ചിട്ടില്ല. നിന്റെ പണമൊക്കെ എനിക്ക് പുല്ലാണടാ. ഇബ്രാഹിമേ, എടുക്കണ പണം. നിനക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ജീവിപ്പിക്കാമെന്ന് നീ തന്റെ അടുത്തിരിക്കുകയാണ്. എടുക്കണ മാറി. പാവങ്ങളെ ചൂഷണം ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് മനുഷ്യബന്ധങ്ങളെ വിലക്കി വാങ്ങിച്ചു കളയാമെന്നാണ് നിന്റെയൊക്കെ ധാരണ. ഇറങ്ങിപ്പോയിടുന്നു. Thank you.
ജാനു പടിഞ്ഞാറെന്ന് വെളിച്ചം കണ്ടാൽ എന്താ ഫലം ഇയാള് കൊസറാക്കുള്ളിയും പറഞ്ഞല്ലാതെ വരില്ല കൈസറിന് ജാനി ഇത്ര ഇഷ്ടമാണ് ഏതായാലും മനുഷ്യർക്കില്ലല്ലോ ഈ ബേജാറാവണ്ട എന്റെ കൈസർ നാളെ പട്ടിണി കിടക്ക് ഇതെന്താണ് ഇത് എനക്കുള്ളതാണ് നിങ്ങൾ എന്താ അവകാശം ധരിക്കണത് കൈസർ എനിക്ക് അപ്പോ ഞാൻ പോന്നു എങ്ങോട്ടൊന്നില്ലേ ജാനു നമ്മളൊക്കെ ഈ ദുനിയാവിൽ വന്നത് എന്തിനാ ആവോ കുട്ടികൾ സ്കൂളിൽ തോറ്റാൽ എന്താ ചെയ്യാ ആരാന്ന് പറയുമ്പോ ചേനാന്ന് ജാനുവിന് തിരിഞ്ഞില്ല നമ്മളെ കാര്യം തന്നെയാ പറഞ്ഞുകൊണ്ട് വരുന്നത് കുട്ടികൾ സ്കൂളിൽ തോറ്റാൽ പിന്നെയും പരീക്ഷയ്ക്ക് എഴുതൂലേ ഞാൻ പഠിച്ചില്ല അതുകൊണ്ട് തോറ്റൂല്ല എന്നാ നമ്മളൊക്കെ ഈ ദുനിയാവിൽ വന്നത് കഴിഞ്ഞ മുറി തോറ്റ പരീക്ഷയ്ക്ക് എഴുതാനാ നിങ്ങൾ ചെറിയ കുട്ടിയല്ലേ പരീക്ഷയ്ക്ക് എഴുതാൻ ഇക്കുറിയത്തെ പരീക്ഷയ്ക്ക് എനിക്ക് ജയിക്കണം ജാനു അപ്പോ ബാക്കിയുള്ളവരൊക്കെ തോറ്റോട്ടെ എന്നായിരിക്കും ഈ ഒരിക്കലും തോൽക്കൂല ജാനു വിടുക സർ മനുഷ്യന്മാര് മനസ്സിലാക്കിയില്ല നീയെങ്കിലും എന്റെ വേദന മനസ്സിലാക്കിയില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പോട്ടെ
കൊട്ടിപ്പടിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. ആമുട്ടി, എപ്പോഴാണ് ഇബ്രാഹിം ആമിനെ കൊണ്ടുപോകുന്നത്? എനിക്കറിയില്ല. അറിയില്ല? ഇല്ല. ഇല്ലേ? എനിക്കെല്ലാം അറിയാം. എന്നാ പറ? പറയൂല്ല. എന്നെ കൊണ്ട് ഞാൻ പറയിക്കൂടാ? ഒന്നു മാത്രം പറയാം മുതലാളി, നിങ്ങൾക്കെല്ലാം സ്വത്തുണ്ട്, മുതലുണ്ട്, ആൾസ്വാധീനമുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും ആമിനി ഇബ്രാഹിം രക്ഷപ്പെടും. എന്നാൽ എനിക്കെന്റെ ബാപ്പയിട്ട പേര് മാറ്റണം. നമ്മൾ പോണ്. നിന്റെ സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാ എടുത്തിട്ട് പോ. നമ്മളൊക്കെ വന്നത് വെറും കൈയോടെ അല്ല മുതലാളി, പോണതും വെറും കൈയോടെ തന്നെ ആവട്ടെ. ശരീരത്തിൽ കനിഞ്ഞർപ്പിച്ച പ്രാണൻ നീ തന്നെ തിരിച്ചെടുത്തു കൊള്ളുന്നതിന് മുൻപേ ജീവിതത്തിന്റെ മഹത്വം എന്തെന്ന് ആസ്വദിക്കുവാൻ ഒരവസരം നീ എനിക്കു നൽകണമേ. ആമീൻ. Thank you.
വേദന സഹിച്ചിരിപ്പാണേ കല്ലായിക്കാടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായിപ്പോയതറിഞ്ഞില്ലേ അത് കാമിനിയൊരുത്തിയോടുള്ള മോഹത്താലാണെന്ന് ഊമണിക്കിന്നും തിരിഞ്ഞില്ലേ